CPIM Kollam Jilla Sammelanam Randam Divasathilekku Kadakkukayanu Jilla Secretary Avatharippicha Pravarthana Reportin Mel Innum Charcha Tudarum Nale Pothu Sammelanathode Kottarakkarayil Jilla Sammelanam Samapikkum CPIM Samsthana Secretary Kodiyeri Balakrishnan Udghatanam Cheyyuka Vivarangalumayi Rajkumar Cherukayanu Kollathu Ninnum Rajkumar Good Morning Puthuvatsara Aashamsakal Nalla Oru Varshamagatte Ennu Aadyame Aashamsikkukayanu Appo Jilla Sammelanam Kottarakkarayil Nadakkunnu എന്താണ് ഈ രണ്ടാം ദിനത്തിലെ വിശേഷങ്ങൾ വിവരങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ഈ സമ്മേളനം നടക്കുന്ന വാളകം കൊട്ടാരക്കര വാളകത്തെ പ്രതീക്ഷ കൺവെൻഷൻ സെന്ററിലാണ് ഇന്ന് സമ്മേളനം രണ്ടാം ദിനം ഇന്നലെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും ഏതാണ്ട് 18 ഏരിയ കമ്മിറ്റികളിൽ പാതി ആളുകളുടെ ചർച്ച മാത്രമേ ഇന്നലെ പൂർത്തിയായിട്ടുള്ളൂ ഇനി ഇന്ന് അതിൻ്റെ ബാക്കി തുടരും നാളെയാണ് സമാപനം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ ഈ സമ്മേളന വേദിയിൽ നമുക്ക് ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണിക്കാം ഒരു പുതുവത്സരം കൂടിയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആദ്യ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് സഹാവ് പി സുന്ദരയ്യ ഇ എം എസ് ബി ടി രണദിവെ എ കെ ജി ബസവ പുന്നയ്യ ഹർകിഷൻ സിംഗ് സുർജിത്ത് പി രാമമൂർത്തി അതുപോലെ ജ്യോതി ബാസു പ്രമോദ് ദാസ് ഗുപ്ത ഇവരാണ് ആദ്യ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതേസമയം തന്നെ ഈ നമ്മെ നയിച്ച ധീരവനിതകളായും ഇവിടെ അഹല്യ രംഗനേക്കർ ഗോദാവരി പരിലേക്കർ വിമല രണദിവെ ക്യാപ്റ്റൻ ലക്ഷ്മി സഹാവ് സുശീല ഗോപാൻ ഉൾപ്പെടെയുള്ള ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ പാർട്ടി കോൺഗ്രസ് നടന്ന വർഷം ഉൾപ്പെടെയുള്ളതും ഇവിടെ ഇതിൻ്റെ നമ്മുടെ ഈ ചരിത്ര പ്രദർശനത്തിൽ കാണാം 1943 ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടന്നത് അന്നത്തെ ആദ്യത്തെ സെക്രട്ടറി പി സി ജോഷി ആയിരുന്നു പിന്നീട് ഇപ്പോൾ ഈ പെറ്റുവൊടിവിൽ ഇനി നടക്കാൻ പോകുന്ന കണ്ണൂരിൽ നടക്കാൻ പോകുന്ന 22 പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ ചരിത്ര പ്രദർശനത്തിലുണ്ട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ നമ്മൾ ഈ വർഷങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സുനാമിയും ഓഖിയും തോൽപ്പിച്ച കേരളം സുനാമിയെയും ഓഖിയെയും തോൽപ്പിച്ച കേരളം അതിൽ സഹ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഓഖിയും രണ്ട് പ്രളയകാലത്തും എല്ലാം അദ്ദേഹം ഈ കേരളത്തെ കരുത്തോടുകൂടി നയിച്ചതും എല്ലാം ഈ ചരിത്ര ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രളയവും അതിജീവനവും നമുക്ക് കൊല്ലം പ്രത്യേകിച്ച് ഈ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് കേരളത്തിൻ്റെ സൈന്യം ഈ പ്രളയബാധിത മേഖലയിലേക്ക് പോയത് അത് ഉൾപ്പെടെ സ്മരിച്ചുകൊണ്ട് അവരെയെല്ലാം മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ സ്മരിച്ചുകൊണ്ടാണ് ഈ ചരിത്ര ഈ പ്രദർശനം തന്നെ ഇവിടെ ഇതിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു മുഴുവനും ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യ മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവനും അതിൻ്റെ ചരിത്രങ്ങൾ പറയുന്ന പ്രദർശനമാണ് ഇവിടെ അതിൻ്റെ പല പഴയകാല നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മുഴുവനും ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഈ ചരിത്ര പ്രദർശനം ഉണ്ടായിരുന്നു അത് കൊട്ടാരക്കരയിലായിരുന്നു അത് പിന്നീട് ഇങ്ങോട്ട് പ്രതീതി സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു സുരരാജ് യെസ് ഇനി സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളിൽ കൂടി ഇന്നിപ്പോൾ രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ് മറ്റ് വിവരങ്ങൾ എന്താണ് നാളെ പൊതുസമ്മേളനം നടക്കാനിരിക്കുന്നു കൊട്ടാരക്കരയിൽ 242 പ്രതിനിധികളാണ് ഈ പ്രതീക്ഷ നഗറിലുള്ള ബി രാഘവൻ അദ്ദേഹത്തിൻ്റെ നമ്മളെ വിട്ടുപോയ നേതാവ് കൂടിയാണ് മുൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ സ്മരണകളരമ്പുന്ന ഈ നഗറിലാണ് ഇപ്പോൾ സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത് 242 പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് 18 ഏരിയ കമ്മിറ്റിയിലുള്ളത് പാതി ആളുകളുടെ ചർച്ച മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ഇനി ഈ രണ്ടാം ദിനത്തിലേക്ക് ബാക്കിയുള്ളവരുടെ ചർച്ച പൂർത്തീകരിക്കും വൈകിട്ടോടുകൂടി ഇതിൻ്റെ മറുപടി പ്രസംഗങ്ങളും മറ്റും നടക്കും നാളെയാണ് തെരഞ്ഞെടുപ്പ് പാർട്ടിയിലേക്കുള്ള പുതിയ ഭാരവാഹി സെക്രട്ടറി ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളും കമ്മിറ്റിയും ഒക്കെ നാളെയായിരിക്കും നടക്കുക നാളെ വൈകിട്ട് പൊതുസമ്മേളനത്തിന് കൊട്ടാരക്കരയിൽ അതായത് ഒരുപക്ഷെ ഈ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കൊട്ടാരക്കര ഈ ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നാളെ കൊട്ടാരക്കരയിലാണ് ഇതിൻ്റെ പൊതുസമ്മേളനം ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടക്കുന്നത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഓക്കെ രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊല്ലത്തു നിന്നും